2018-ൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കാണാതായ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസ് എവിടെയെന്നുള്ളത്. ഇന്നും മലയാളികൾ കാത്തിരിക്കുന്നത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എത്തും പിടിയും തുമ്പും ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കി തന്നെയാണ്. ഇത്രയധികം വർഷമായ കേസിൽ, ഏകദേശം 6 വർഷക്കാലമാകുന്ന ഈ കേസിൽ ഒരു തുമ്പും കിട്ടാത്ത ഒരു ഘട്ടത്തിലാണ് നിർണായകമായ ഒരു വിവരം CBIക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഇതേ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജസ്ന ഇപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്തുണ്ടാകാമെന്നുള്ളൊരു സാധ്യത ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. മറുഭാഗത്ത് ജസ്ന ഇനി തിരികെ വരില്ലേ എന്നുള്ളൊരു സംശയവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ജസ്നയുടെ തിരോധാന കേസിൽ തുടക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പാളിച്ച് സംഭവിച്ചു എന്ന കാര്യം അടിവരയിട്ട് പറയുകയാണ് CBI റിപ്പോർട്ടും. കാരണം ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു സംഭവം ഹാപ്പനിങ് ഉണ്ടാകുമ്പോൾ ആദ്യ പ്രാഥമിക അന്വേഷണ സമയം, ആദ്യത്തെ 48 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സാണ്. അത് പോലീസ് നഷ്ടപ്പെടുത്തിയെന്ന് CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിർണായകമായി ഈ സമയം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ജസ്നയെ കണ്ടെത്താൻ ഇത്രയും വലിയൊരു ആശങ്ക ഉണ്ടാകുന്നത്. അന്ന് ലോക്കൽ പോലീസ് ആകട്ടെ ഈ കേസിന് വേണ്ടത്ര മുൻഗണന ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. ജസ്ന എവിടെയാണെന്ന് യാതൊരുവിധ തെളിവും ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ജസ്നയെ തിരികെ ലഭിക്കാമെന്നോ ജസ്നയുമായി ബന്ധപ്പെട്ട് നല്ലൊരു വാർത്ത കിട്ടാമെന്നോ ആണ് ഉന്നത ഉദ്യോഗസ്ഥരും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഒന്നിൽ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നതായിരിക്കും, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കും, മറ്റേതെങ്കിലും രാജ്യത്ത് പാർപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രചാരണം തന്നെയാണ് നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിജയം കോടതിയിലാണ് CBI ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിരവധി മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, കേരളം, കർണാടക, മുംബൈ തുടങ്ങിയ പല മേഖലകളിലും പരിശോധന നടത്തി ഒടുവിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ കോടതിയിൽ CBI റിപ്പോർട്ട് നൽകുകയാണ്. ഇതുകൂടാതെ രാജ്യത്തിന് പുറത്തു പോകാൻ സാധ്യതയുള്ള മേഖലയിലൊക്കെ തന്നെ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പുകളും CBI നടത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, രാജ്യത്തെ പോലും നടുക്കിയ ഒരു സംഭവമായി ജസ്ന തിരോധാനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് സൈബർ സെല്ലിനെയും ഉൾപ്പെടുത്തി വിപുലമായ ഒരു അന്വേഷണമാണ് നടത്തിയത്. ലക്ഷക്കണക്കിന് ഫോൺ കോളുകളാണ് ആ സമയത്ത് പരിശോധിച്ചത്. ഏറ്റവും അടുത്ത് എത്തിച്ചേരുമ്പോൾ, ജസ്നയിലേക്ക് അടുക്കാമെന്ന് കഴിയുന്ന സാഹചര്യത്തിൽ വീണ്ടും വഴുതി പോകുന്ന ഒരു അപൂർവ കേസായി ജസ്നയുടെ കേസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത്യപൂർവ കേസെന്ന ഒരു ലേബൽ നൽകി ജസ്നയുടെ കേസ് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. എങ്കിലും പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ എവിടെയോ ജീവിച്ചിരിക്കാം, ഒളിവിൽ പാർക്കാമെന്നുള്ളൊരു സംശയം തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. CBIക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെയാണ് ജസ്നയെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്നുള്ള ഒരാത്മവിശ്വാസത്തോടു കൂടി ഊർജിതമായി അന്വേഷണം നടത്താൻ CBI തയ്യാറായത്. കോടതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന FIR-ലും ജസ്നയുടെ തിരോധാനം ഏറ്റവും ഗൗരവമേറിയ വിഷയം തന്നെയാണെന്നും അതിന് പിന്നിൽ ചിലപ്പോൾ വലിയ വലിയ കൈകൾ തന്നെയായിരിക്കും ഉള്ളതെന്നും CBI തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു കുട്ടി ഒറ്റയ്ക്ക് നാട് വിട്ടുപോയൊരു കേസല്ല, പകരം ആ കുട്ടിയെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ച് ആ കുട്ടിയെ ഉപയോഗിക്കാനായി പലരും പല മാർഗങ്ങളും സ്വീകരിച്ചിരിക്കാമെന്നുള്ളൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ജസ്നയെ തീവ്രവാദികൾ വിദേശ രാജ്യത്തേക്ക് വ്യാജ പാസ്പോർട്ടിൽ കടത്തിയിരിക്കാമെന്നുള്ളൊരു സംശയം നേരത്തെ തന്നെ CBI FIR-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ജസ്ന മതം മാറിയിരിക്കാമെന്ന സംശയവും നേരത്തെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് മതം മാറിയതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ജസ്ന ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും പിന്നീടുള്ള പ്രവർത്തികളെന്ന് മനസ്സിലാക്കാനായി വാർത്തകളിൽ തന്നെ വലിയ ഇടം നേടിയ ഹാദിയയുമായി CBI ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എങ്ങനെയായിരിക്കും പിന്നീടുള്ള ഘട്ടമെന്ന് മനസ്സിലാക്കിയിരുന്നു. അവരുടെ രീതികൾ മനസ്സിലാക്കിയാണ് അന്വേഷണം നടത്തിയത്. പാലക്കാട് വെച്ച് കാണാതായി വീടിന് തൊട്ടടുത്തുള്ള കാമുകൻ്റെ വീട്ടിൽ 10 വർഷം ഒളിവിൽ കഴിഞ്ഞ സജിതയുടെ കേസും ഇതിന് ആധാരമാക്കി തന്നെ CBI പരിശോധിച്ചിട്ടുണ്ട്. കാരണം സമാനമായൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജസ്ന ഒളിവിൽ കഴിയുന്നുണ്ടാകുമോ, തടവിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുമോ എന്നുള്ള ഒരു സാധ്യതയും CBI തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കേസും താരതമ്യപ്പെടുത്തി ജസ്നയുടെ കേസിൽ ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് ലഭിക്കുമോ എന്നുകൂടി പരിശോധിച്ചത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് CBIക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. എന്നാൽ ജസ്നയുടേതൊരു പ്രണയ ഒളിച്ചോട്ടമല്ല എന്ന് പോലീസിന് അല്ലെങ്കിൽ CBIക്ക് പറയാനും പറയാതിരിക്കാനും കഴിയില്ല. കാര്യം ജസ്ന ഒളിച്ചോടി എന്നതിനുള്ള കൃത്യമായ തെളിവുകളൊന്നും CBIക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജസ്ന എവിടേക്കോ പോയി, പക്ഷേ പിന്നീട് കാണാതായിരിക്കുന്നു. ഇങ്ങനെ മാത്രമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.